الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون سنيها ديرني رأي സത്യവിശ്വാസി വിശ്വാസികളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ ഉത്തമ ദാസീ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചുപോയ സർവ്വദോഷങ്ങളും പുഴവുകളും റഹമു റഹീമിനായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ദുനിയാവിലും ആഖിറത്തിലും ഐശ്വര്യവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ لا إله إلا الله എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുവഹ്ഹിദീങ്ങളായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞും ഒരല്പസമയം കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ചിലരെങ്കിലും അതിനു മുമ്പ് മുതലേ തങ്ങളുടെ ഉപജീവനവുമായി അന്നന്നത്തേക്കുള്ള ഭക്ഷണം തേടാനുള്ള അന്നത്തിനു വേണ്ടിയുള്ള ഓട്ടം പലതരത്തിലുള്ള
ഉപജീവനം നടത്തുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. കൃഷിക്കാർ, ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ. കച്ചവടക്കാർ തന്നെ പല തരത്തിൽ തൊഴിലാളികൾ, അങ്ങനെ പല തരങ്ങളിലായി റിസ്ക് തേടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു മദിയൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് പിൽക്കാലത്തൊരു സമുദായം ഉണ്ടാകുന്നത്, അഹ്ലു മദിയൻ, മദിയൻ എന്ന ഒരു സമുദായം. ജോർദാനിന്റെ അടുത്താണ്, ഏകദേശം സീനാ മരുഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മദിയൻ നിവാസികളിലേക്ക് ഒരു പ്രവാചകനെ നൽകുകയുണ്ടായി, അവരിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല കച്ചവടക്കാരായിരുന്നു, നല്ല ദൈശനികരായ ബുദ്ധിയുള്ള കച്ചവടക്കാരായിരുന്നു. പെട്ടെന്ന് കച്ചവടം ചെയ്ത് ബുദ്ധിയുള്ള എന്നതിനപ്പുറത്തേക്ക് കുബുദ്ധിയിലൂടെ കച്ചവടം ചെയ്ത് വലിയ വലിയ ധനാഢ്യരായ ആളുകളായിരുന്നു മദിയൻ നിവാസികളായ ആളുകൾ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. വഇലാ മദിയൻ അഖാഹും ശുഐബൻ, മദിയനിലേക്ക് അവരിലെ തന്നെ സഹോദരനായ ശുഐബിനെ നിയോഗിച്ചു. ഖാൽ, അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു, യാ ഖൗം, എന്റെ ജനങ്ങളെ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹി ഗൈറുഹു, അവനെ കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല. എല്ലാ പ്രവാചകന്മാരും ഒന്നാമതായി പ്രഥമവും പ്രധാനവുമായും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹായിരുന്നു. ചില പ്രത്യേകമായ ഉദ്ദേശങ്ങളാൽ ചില പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവരാദ്യമായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹായിരുന്നു. പിന്നെയായിരുന്നു അവർ നിയോഗിക്കപ്പെട്ട രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ശേഷം അദ്ദേഹം പറയാണ്, ഖദ് ജാഅത്കും ബയ്യിനതും മിർ റബ്ബികും, നിശ്ചയമായും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഔഫുൽ കൈല വൽ മീസാൻ, അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്യത പാലിക്കണേ, കച്ചവടം നടത്തുമ്പോൾ മാന്യന്മാരാകണേ, മാന്യത പുലർത്തണേ. വലാ തബ്ഹസുന്നാസ്, ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കരുത്, ജനങ്ങളുടെ മുതൽ അന്യായമായി ഭക്ഷിക്കരുത്, അവരെ വഞ്ചിക്കരുത്, അവരെ ചതിവിലൂടെ അവരുടെ ജനം അപഹരിക്കരുത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച്, അതല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ വിലയിൽ ഇല്ലാത്ത വില നിശ്ചയിച്ച് അതിന്റെ മൂല്യത്തിനപ്പുറത്തേക്ക് വില നിശ്ചയിച്ച് വിലയിടാക്കരുത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഉപദേശങ്ങൾ അവരിലേക്ക് നൽകുകയുണ്ടായി. തുടരെ തുടരെ ശുഐബ് നബി അലൈഹിസ്സലാം അവരിലേക്ക് നൽകുകയുണ്ടായി. ആ സമയത്ത് അവരദ്ദേഹത്തോട് പറഞ്ഞു, ഖാലു إنما أنت من المسحرين. എന്താ ശുഐബ്, നീ ഞങ്ങളെ കളിയാക്കുകയാണോ? നീ ഞങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ? നീ ഞങ്ങളെ നീ ഇതൊക്കെ മായാജാലം കാണിക്കുകയാണോ? നീ ഒരു മായാജാലക്കാരനാണോ? നീ ഞങ്ങളെ കളിപ്പിക്കുകയാണോ? ഞങ്ങളെപ്പറ്റി നീ എന്താ കരുതിയത് എന്ന തരത്തിൽ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒരു വിലയും കൊടുക്കാതെ പരിഹസിച്ച് പുച്ഛിച്ചു കളയുകയാണവർ. വീണ്ടും പരിശുദ്ധ ഖുർആൻ അവരെ ഓർമ്മിപ്പിക്കുകയാണ്, വദ്കുറൂ ഇസ് കുൻതും ഖലീലൻ ഫകസ്തറകും,
നിങ്ങൾ വളരെ കുറച്ചായിരുന്നു, നിങ്ങളെ അല്ലാഹു ഒരുപാടാക്കി കളഞ്ഞു, നിങ്ങളിൽ എന്ന വർദ്ധനവുണ്ടാക്കി, നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടമല്ലാഹു വർദ്ധനമല്ലാഹു ഉണ്ടാക്കി, നിങ്ങളിൽ എണ്ണത്തിന്റെ ആധിക്യമല്ലാഹു ഉണ്ടാക്കി. നിങ്ങൾ അറിയണേ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരുടെ ആക്തിപത്ത് പര്യവസാനം മുൻ സമുദായക്കാരിലുണ്ടായ ശിക്ഷകൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ എന്നൊക്കെയുള്ള താക്കീതുകൾ ശുഐബ് നബി അലൈഹിസ്സലാം അവർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ അവർ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ പരിഹസിച്ചു. അല്ല ശുഐബേ, നീ നമസ്കരിക്കുന്ന നിന്റെ നമസ്കാരമാണോ ഞങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളെ തള്ളിപ്പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? ഞങ്ങളുടെ ഇഷ്ടപ്രകാരം സമ്പാദിക്കുന്നതിനെ വിലക്കാൻ, അതിന് തടയിടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണ് ശുഐബേ എന്ന് പറഞ്ഞ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിഹസിക്കുകയാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല മതഭക്തനായിരുന്നു, ഈമാനികമായി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു, ഇബാദത്തുകളിൽ കണിശതുള്ള ആളായിരുന്നു. അപ്പൊ അതിനെ മുൻനിർത്തി അവർ പറഞ്ഞു, അല്ല ശുഐബേ നിന്റെ നമസ്കാരമാണോ ഞങ്ങളോട് ഇതൊക്കെ നിന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നത്? നീ വല്ലാത്തൊരു വളവൻ തന്നെ, നീ വലിയ ഒരു ഒരു മായാജാലക്കാരനാണ്, അതിവളവനാണ് എന്ന തരത്തിൽ അദ്ദേഹത്തെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഇദ്ദേഹത്തെ പരിഹസിച്ചു. വീണ്ടും വീണ്ടും അദ്ദേഹം അവരിലേക്ക് ഉപദേശങ്ങൾ നൽകി ദഅവത്ത് നടത്തിക്കൊണ്ടേയിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാമസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ. ഇൻ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലൽ ഇസ്ലാമസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി നന്മ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ മേലല്ലാഹുവിന്റെ ശിക്ഷ വരരുത്, നിങ്ങളുടെ മേലല്ലാഹുവിന്റെ കോപം സംഭവിക്കരുത്. മുൻകഴിഞ്ഞു പോയ സമുദായക്കാരിൽ അല്ലാഹുവിന്റെ ശാപകോപങ്ങളും അല്ലാഹുവിന്റെ ശിക്ഷകളും വന്നിറങ്ങിയതുപോലെ എന്റെ സഹോദരങ്ങൾ, എന്റെ കുടുംബങ്ങൾ അടങ്ങപ്പുള്ള എന്റെ സഹോദരങ്ങളായ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ കോപം ഇറങ്ങരുത് എന്ന ഖൈറേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നു, അവനിലേക്ക് ഞാൻ എന്റെ കാര്യങ്ങൾ മടക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാം റബ്ബിൽ ബലമേൽപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഭയാനകരമായ ശിക്ഷ കൊണ്ട് ആ സമുദായത്തെ ഉന്മൂലനം ചെയ്യുകയാണ്. മദിയൻ ഗോത്രത്തെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്യുകയാണ്. അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? അന്യായമായി അളവിലും തൂക്കത്തിലും അവർക്ക് അവർ കൃത്രിമം കാണിച്ചു. കച്ചവടം ഹലാലാണ്, റിസ്ക് സമ്പാദിക്കൽ ഹലാലാണ്, പക്ഷേ ഹറാമായ മാർഗങ്ങള് ഒരു സാധനത്തിന്റെ അതിന്റെ മൂല്യത്തിനപ്പുറത്തേക്കുള്ള വില നിശ്ചയിച്ചു, അതല്ലെങ്കിൽ സാധാരണ കച്ചവടക്കാര് കാണിക്കുന്നത് പോലെയുള്ള അല്ലെ ഏറ്റവും നല്ല നല്ല സാധനങ്ങൾ, നല്ല മൊഞ്ചുള്ള നല്ല ഏറ്റവും ഉഷാറുള്ള സാധനങ്ങൾ മുകളിൽ നിരത്തി വെച്ചിട്ട് അത് കാണിച്ചു കൊടുത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ടത് തെരഞ്ഞെടുത്തു കൊടുക്കും. ഇങ്ങനെയൊക്കെ ഏറ്റവും ഏറ്റവും കളവുകൾ നിറഞ്ഞ കാര്യങ്ങൾ, വഞ്ചനകളിലൂടെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ നടന്ന ആ സമുദായത്തെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ശാപങ്ങൾ, അല്ലാഹുവിന്റെ ശിക്ഷകൾ പലതരത്തിലാണ്. രോഗങ്ങളിലൂടെയാകാം, വലിയ വലിയ പ്രകൃതിക്ഷോഭങ്ങളിലൂടെയാകാം, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെയാകാം,
സാമ്പത്തികമായ നഷ്ടങ്ങളിലൂടെയാകാം. ഇപ്പോഴിതാ ചൈന കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ രോഗം ലോകമെമ്പാടും പടർന്ന് പന്തലിക്കുന്നു. കേരളത്തിലും ഇന്നലെയോടുകൂടി അതിന്റെ ഒരു ഒരു വിക്ടിം ഒരാളുകൂടി അതിനിരയായിട്ടുണ്ട് എന്ന ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, അല്ലാഹുവിന്റെ ശിക്ഷകൾ വരുമ്പോ ഇത് എന്റെ റബ്ബിന്റെ പരീക്ഷിക്കുകയാണെന്ന തിരിച്ചറിവ് മുഅ്മിനുണ്ടാകും. മുഅ്മിനുണ്ടാകും, മുനാഫിക്കിനുണ്ടാകൂല. അവൻ ഹിമാറിനെ പോലെയാണ്. ആര്? മുനാഫിക്ക്. ഹിമാറിനറിയുന്നില്ല എന്നെ എന്തിനാണ് എന്റെ യജമാനൻ കെട്ടിയിട്ടത്, എന്തിനാണ് എന്റെ യജമാനൻ കെട്ടയിച്ചു വിട്ടത് എന്നറിയാത്ത കഴുതയെ പോലെയാണ് മുനാഫിക്ക്. പക്ഷെ മുഅ്മിൻ അങ്ങനെയല്ല. റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ, റബ്ബിന്റെ അദാബുകൾ വരുമ്പോ, റബ്ബിൽ നിന്നുള്ള റഹ്മത്തുകൾ വരുമ്പോ മുഅ്മിനിൽ അറിയാൻ പറ്റും എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, എന്റെ റബ്ബിന്റെ അദാബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഏത് തരത്തിലാണ്, എന്തിനാണ് റബ്ബിന്റെ അദാബെന്ന്, ഏത് വിഷയത്തിലാണ്, എന്തിനാണ് റബ്ബ് പിടികൂടുന്നത് അറിയില്ല. പല കാരണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുൻകാല സമുദായങ്ങൾ ശിക്ഷിക്കപ്പെടാനുള്ള പല കാരണങ്ങളും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കലും. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസലാം നിയോഗിക്കപ്പെട്ട സമുദായത്തെ മുഴുവനും, മദീൻ ഗോത്രത്തെ മുഴുവനും ഒന്നടങ്കം നശിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, لما قدم النبي صلى الله عليه وسلم المدينه النبي صلى الله عليه وسلم مدينه الى വന്നപ്പോൾ അദ്ദേഹം ദഅവത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കാനു മിൻ അഖബതി الناس കൈലൻ അന്നാട്ടുകാരായിരുന്നു അന്ന് ആ ജാഹിലിയത്തിലെ മദീനയിലെ അന്ന് അക്കാലഘട്ടത്തിലെ മദീനക്കാരായിരുന്നു ഏറ്റവും മോശപ്പെട്ട കച്ചവടക്കാര്, ഏറ്റവും മോശപ്പെട്ട കച്ചവടക്കാര്. അവരിലാണ് അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയത്, അൻസലല്ലാഹു വൈലുൽ ലിൽ മുതഫിഫീൻ الذين اذا اكتالوا على الناس يستوفون واذا كالوهم او وزنوهم يخسرون الا يظن اولئك انهم مبعوثون കാലാകാലങ്ങള് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാമെന്നാണോ ഇവര് വിചാരിക്കുന്നത്? റബ്ബിലേക്ക് മടങ്ങുകയില്ല എന്നാണോ ഇവര് വിചാരിക്കുന്നത്? റബ്ബ് ചോദിക്കുകയാണ്, എത്ര കാലം ഇവര് ജീവിക്കും? ആളുകളെ പറ്റിച്ച് ശക്തമായ ഭാഷയിൽ അമ്മ വിമർശിച്ചു. വൈലുല്ലിൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന നിങ്ങൾക്ക് നാശം. അല്ലദീന ഇലക്താലു അലന്നാസ് യസ്തൗഫൂൻ, അളക്കുമ്പോ ജനങ്ങൾക്ക് കുറവ് വരുത്തുന്നത് മാരകമായ തിന്മയാണ്, അല്ലാഹുവിന്റെ ശിക്ഷ കോപമുണ്ടാകാൻ കാരണമാണ്. ഒരു സമുദായം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു അല്ലെ? ഒരു സമുദായം മുഴുവൻ നശിപ്പിച്ചു. നോക്കി നിങ്ങൾ, ചൈന എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കച്ചവട മേഖലയിൽ ഉന്നതികളിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ രാജ്യത്തെ പല കച്ചവടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ചൈന. നമ്മുടെയൊക്കെ രിസ്കിന്റെ ഒരു ഭാഗമായിരിക്കാം ചൈന. ഇതൊരു പരീക്ഷണമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു മേഖലകൾ സ്വീകരിക്കേണ്ട മാർഗം എന്താണ്? അറിഞ്ഞോ അറിയാതെയോ ഈ അൽമിഖിയാലവൽ മീസാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരായി ഞാനും നിങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വലം യുംഖസു അൽമിഖിയാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ.
മനുഷ്യരും. അളവിലും തൂക്കത്തിലും അവർ കൃത്രിമം കാണിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അവരിൽ ക്ഷാമം അധികരിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കച്ചവടക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നക്കും മഅശറൽ മവാലീ ഖദ് ബശറക്കുമുല്ലാഹു ബിഖസ്ലതൈൻ. അല്ലയോ കച്ചവടക്കാരെ, നിങ്ങളും നിങ്ങളെപ്പോലെയുള്ള കച്ചവടക്കാരാണ് ഹലക്കത്തിൽ ഖുറൂൻ അൽ മുതഖദ്ദിമ അൽ മിഖിയാല വൽ മീസാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച നിങ്ങളെപ്പോലെയുള്ള മുമ്പ് ജീവിച്ച കച്ചവടക്കാരെയാണ് അല്ലാഹു ഉന്മൂലനം ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ വിളിച്ച് പ്രത്യേകം പഠിപ്പിച്ചു ഉദ്ബോധിപ്പിച്ചു താക്കീത് നൽകി. സഹോദരങ്ങളെ, നമ്മൾ പലതരത്തിൽ പല മേഖലകളിൽ കച്ചവടം ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ കാലാകാലങ്ങളിലായി നിലനിൽക്കുന്ന സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ഇന്നത്തെ സാധനം ഇന്ന് തന്നെ നശിക്കുന്ന സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണ്. ചിലപ്പോ പേടി കൊണ്ട് എന്റെ വീട്ടിൽ എന്റെ മക്കളും പട്ടിണി കിടക്കുമോ എന്ന് പേടിച്ചറിയാതെ വേഗത വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ ഓർത്തിട്ടാകാം, മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇത് വേഗം വിറ്റ് തീർക്കണം എന്നാലോചിച്ചിട്ട് വീട്ടിലെ കാര്യമാലോചിച്ചിട്ടാകാം അല്ലെങ്കിൽ മക്കളുടെ കാര്യമാലോചിച്ചിട്ടാകാം. പക്ഷേ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് സ്വഹാബാവൻകൾ പറയും, ഭക്ഷണം നിങ്ങൾ വൈകുന്നേരം കൊണ്ടുവരുന്ന സമയത്ത് ഹലാലാകണേ, കുഞ്ഞാ നസ്ബിറു അലൽ ജൂഉ വലാ നസ്ബിറു അലൻ നാർ. വിശപ്പ് ഞങ്ങൾ എത്രയും സഹിച്ചോളാം, മക്കൾ എത്രയും ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ പ്രേരിപ്പിച്ചോളാം, അത് ശീലിപ്പിച്ചോളാം. പക്ഷെ നരകം അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. ഭാര്യമാർ അവരെ ഭർത്താക്കന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കാം, എന്തിന്? ഹലാല് കൊണ്ടുവരാൻ, ഹറാമ് കൊണ്ടുവരാതിരിക്കാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ തീരുമാനമെടുക്കണം. ഹലാലായത് മാത്രമേ ഞാൻ സമ്പാദിക്കൂ, പ്രത്യേകിച്ച് കച്ചവടക്കാർ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രായാധിക്യം ചെന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽ, അദ്ദേഹത്തിന്റെ സേവകരിൽ, ഭൃത്യന്മാരിൽ, അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്തവരിൽ പലരും ഓരോ ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ ഭക്ഷണമായും ഒക്കെ ഇങ്ങനെ ഹദിയ കൊണ്ടുപോയി കൊടുക്കും ഓരോ ദിവസം. കാനലി അബീബക്കറിന് ഗുലാം ഖുർജുൽ ഹറാജ്. അങ്ങനെ ഒരു ദിവസം ഒരാള് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം അത് കഴിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹുവിനോട്, ഹൽ തദരീ മാ ഹാദാ, ഇത് എവിടുന്നാണെന്നറിയോ? അപ്പോ അബൂബക്കർ തന്നെ അപ്പോഴാണ് ആലോചിച്ചത്, പഠിച്ചോ ഇത് എവിടുന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുൻതു തകഹൻതുൽ ഇൻസാനത്തിൽ ജാഹിലിയ, ഞാൻ പണ്ടൊരു ജോത്സ്യനായിരുന്നു, ഞാൻ ജാഹിലിയത്തിലൊരു ജോത്സ്യനായിരുന്നു, പിന്നീടാണ് മുസ്ലിമായത്. അപ്പൊ അന്ന് ഞാനൊരു മനുഷ്യന് ജോത്സ്യപ്പണി ചെയ്തു കൊടുത്തിരുന്നു, അന്നത്തെ അയാളെ കണ്ടുമുട്ടിയിരുന്നു, ഫലക്കിയനി ഫഅത്താനി, അന്നത്തെ പ്രതിഫലം ഒന്ന് തന്നതാണ്, ഇത് വെക്കി നിർബന്ധമായിട്ടോ തന്നതാണ്. അത് കേട്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഅദ്ഖല അബൂബക്കർ യദഹു ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വിരലുകൾ തന്റെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് മുഴുവനും വയറിലേക്ക് അകപ്പെട്ട മുഴുവൻ ഭക്ഷണവും ഛർദിച്ച് പുറത്തേക്ക് കളഞ്ഞു എന്ന് സ്വഹീഹായ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഇവരങ്ങനെയായിരുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു ഹറാമ പോലും തന്റെ വയറ്റിലേക്ക് അകപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയും പ്രിയപ്പെട്ടവരെ അവർക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു, ആ മനുഷ്യൻ സുദീർഘമായി യാത്ര ചെയ്ത ഒരാളാണ്. യാത്രക്കാരന്റെ പ്രത്യേകത എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ സ്വീകരിക്കുന്ന ആളുകളെ പറ്റി പഠിപ്പിച്ചപ്പോ അവരിൽപ്പെട്ട ഒരാളാണ് യാത്രക്കാരൻ. ദുആക്ക് ഇജാബത്തുള്ള ആളാണ് യാത്രക്കാരൻ.
കാരണം യാത്ര എന്ന് പറഞ്ഞാല് കിത്താഅത്തും മിനൽ അദാബാണ്. കിത്താഅത്തും മിനൽ അദാബ്, ശിക്ഷയുടെ ഒരു കഷ്ണമാണ് യാത്ര. അത്രയും പ്രയാസകരമായി യാത്ര ചെയ്ത് മുടിയൊക്കെ ജടപിടിച്ച് വസ്ത്രമൊക്കെ പൊടിപുരണ്ട് യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട ഒരു മനുഷ്യനെ മുദ്ദിയതഹു ഇലസ്സമാ, ആകാശത്തിലേക്ക് തന്റെ ഇരു കരങ്ങളും ഉയർത്തി യാറപ്പ് യാറപ്പ് എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വമതഅമഹു ഹറാം വമൽബസഹു ഹറാം ومشربه حرام وغذي بالحرام فأنى يستجاب له അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ വെള്ളം ഹറാമാണ്, അവൻ ഊട്ടപ്പെട്ടത് ഹറാമാണ്. പിന്നെങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കുക, അവൻ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു യാത്രക്കാരന് പോലും ദുആക്ക് ഇജാബത്തില്ല. എന്തുണ്ടെങ്കിൽ ഹറാമായ ഭക്ഷണം, ഹറാമായത് വയറ്റിനകത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ. നമ്മളൊക്കെ പലതരത്തിൽ റിസ്ക് തേടുന്നവരാണ്, പ്രത്യേകിച്ച് കച്ചവടക്കാർ. കിയാലുവൽ മീസാൻ നമ്മൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അങ്ങ് പെട്ടെന്ന് നരച്ചുപോയല്ലോ നബിയെ, പെട്ടെന്ന് നരവന്നല്ലോ നബിയെ, അങ്ങയുടെ താടിരോമങ്ങളിലും തലമുടികളിലും പെട്ടെന്ന് നരവന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിരപ്പിച്ചു കളഞ്ഞത് മുൻ സമുദായക്കാരുടെ മേൽ അല്ലാഹുവിന്റെ കോപവും ശിക്ഷയും ഇറങ്ങിയതിനെ പറ്റിയുള്ള ആയത്തുകൾ പാരായണം ചെയ്ത് അത് പഠിപ്പിക്കപ്പെട്ടപ്പോഴാണ്, അത് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് നിരവന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. കൊറോണ പോലെയുള്ള വൈറസുകൾ, മറ്റ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ, ശിക്ഷകൾ, മനുഷ്യൻ ലഹറത്തിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതു കാരണത്താലല്ലാതെ കരയിലും കടലിലും ഫസാദുകൾ രൂപപ്പെടൂല. അത് ഹക്കാണ്. മനുഷ്യൻ ചെയ്തത് കാരണത്താലാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക, ഈ പരീക്ഷണങ്ങളും ശിക്ഷകളും ഒക്കെ ഉണ്ടാവും. അല്ലാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങാം, അല്ലാഹുവിനോട് ദുആ ചെയ്യാം, പ്രയാസങ്ങൾ ബാധിക്കാതിരിക്കാൻ, ബുദ്ധിമുട്ടുകളില്ലാതിരിക്കുവാൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതോടൊപ്പം സാമ്പത്തിക രംഗം, മറ്റു നമ്മുടെ ഇബാദത്തുകൾ ഒക്കെ സംശുദ്ധമാക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹ് الحمد لله الواحد القهار والصلاة والسلام على رسوله المختار وعلى آله وصحبه الطهار. أما بعد ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ. നാലു കാര്യങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയും അതിനു കൃത്യമായ മറുപടി റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഒരു മനുഷ്യനും അവന്റെ ഒരു കാൽ ഒരടി പോലും വെക്കാൻ മുന്നോട്ടോ പുറകിലോട്ടോ വെക്കാൻ മാറ്റുവാൻ കഴിയുകയില്ല. അവന്റെ ശരീരം അത് അവന്റെ ആരോഗ്യം, ആരോഗ്യമുള്ള ശരീരം എന്തിനാണ് അവൻ ചെലവഴിച്ചത്?
അതേപോലെ തന്നെ അവന്റെ ആയുസ്, അവന്റെ അറിവ്, അവന്റെ സമ്പത്ത്, എവിടുന്നാണ് സമ്പാദിച്ചത്, എവിടെയാണ് ചെലവഴിച്ചത്. ഈ നാലു കാര്യങ്ങൾ ചോദിക്കപ്പെടുകയും അതിനു കൃത്യമായി ഉത്തരം നൽകപ്പെടുകയും ചെയ്യുന്നതുവരെ പരലോകത്ത് ഒരടി മുന്നോട്ടോ പുറകിലോട്ടോ വെക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ആരോഗ്യവും അറിവും ആയുസ്സും സമ്പത്തും, അതിലെ സമ്പത്ത് എവിടെ നിന്നുണ്ടായി, എവിടെ ചെലവഴിച്ചു, കൃത്യമായ രേഖ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും. സഹോദരങ്ങളെ, സംശുദ്ധമാക്കുക, കഴിവിന്റെ പരമാവധി ഹലാലായ രൂപത്തിൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കാൻ നാം പരിശ്രമിക്കുക. ഹറാമായ രൂപത്തിലുള്ള പലിശ എന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹദീസുകൾ, ആയത്തുകൾ, അതെത്ര സവിസ്തരമായി പ്രതിപാദിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാ മറ്റൊരു ആഴ്ച. സമ്പാദിക്കുമ്പോൾ തീർച്ചപ്പെടുത്തുക ഇൻഷാ അല്ലാ. പട്ടിണി കിടക്കേണ്ടി വന്നാലും, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും, ഹലാലായതല്ലാതെ എന്റെ വീട്ടിലേക്ക് ഞാനൊന്നും കൊണ്ടുപോവുകയില്ല, അത് ഞാൻ തീർച്ചപ്പെടുത്തുക. എന്റെ വീട്ടുകാർ അതിനനുസരിച്ച് പാകപ്പെടുക, പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. സമ്പാദിച്ചതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നാം എത്തുക. അതിന് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ദീനീപരമായ നന്മകളിലേക്ക്, സൽപ്രവർത്തനങ്ങളിലേക്ക്, അവന്റെ ഭവന നിർമ്മാണങ്ങളിലേക്ക്, ദഅ്‌വാ പ്രവർത്തനങ്ങളിലേക്ക്, സാധു സംരക്ഷണങ്ങളിലേക്ക്, യത്തീം മക്കളുടെ പുനരുദ്ധാരണങ്ങളിലേക്ക്, അങ്ങനെ ധാരാളം നന്മകളിലേക്ക് ഇൻഷാ അല്ലാ. ഇന്ന് നമ്മുടെ ഈ സാധാരണ ഒരു മാസത്തിൽ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സ്വരൂപിക്കാറുള്ള കളക്ഷൻ ഇന്ന് ഈ ആഴ്ച നടക്കും ഇൻഷാ അല്ലാ. അത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും, നമ്മളെല്ലാവരും ആ വിഷയം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയാണ്, അവന്റെ ഭവനമാണ്, അവന്റെ ഭവനത്തിനു വേണ്ടി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു പയറും ഒരു പക്ഷിയും തന്റെ കൂട് കൂട്ടാൻ വേണ്ടി ഓരോ കമ്പുകള്, ചുള്ളികള്, കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത് പോലെ ഓരോ നാണയത്തുട്ടുകൾ കൊണ്ടുപോയി കൊടുത്താൽ, അള്ളാഹുവിന്റെ ഭവനത്തിൽ കൊടുത്താൽ, നാളെ പരലോകത്ത് സ്വർഗത്തിലെ ആ മനുഷ്യന്റെ സ്വർഗത്തിൽ ഭവനം അള്ളാഹു പണിതു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ നിയ്യത്തോടുകൂടി അക്കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ സാമ്പത്തിക രംഗം നമ്മൾ ശ്രദ്ധിക്കുക, ഹലാലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി സംഭവിച്ചുപോയ സർവദോഷങ്ങളും പുഴവുകളും പുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവെ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുവഹ്ഹിദീങ്ങളായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായി ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ധാരാളം ആളുകൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും സംഭവിച്ച വീഴ്ചകൾ കാരണത്താൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ, ശിക്ഷകൾ അല്ലാഹുവേ നീ അവസാനിപ്പിക്കുകയും, അതല്ലെങ്കിൽ അതിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും, ഞങ്ങളുടെ വീഴ്ചകൾ പരിഹരിച്ചു തരികയും, ഞങ്ങളുടെ സാമ്പത്തിക രംഗം ശുദ്ധമാക്കി തരികയും, ഏറ്റവും നല്ല കണിശതയോടെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കേവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്.
انك مجيب دعوات ويقاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا انك انت ارحم الراحمين وصلى الله على محمد واله وصحبه اجمعين والحمد لله رب الحمد لله رب العالمين نحمده ونستعينه.